വേദത്തിനായത്ത് ആഴത്തിലോത് നാദന്റെ നാദത്തിലായി ചേർക്കാത് നേരിൽ നടന്ന നുകരതിൻ സ്വാദ് വീട്ടേണ മദിനാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, RSC ഗൾഫ് കൗൺസിൽ നടത്തുന്ന അൽ അക്താബുൽ അർബഅ എന്ന ടോക്ക് സീരീസിൻ്റെ ഭാഗമായി 4 കുത്തുബുകളെ സംബന്ധിച്ചുള്ള പഠനത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനായ മഹാവ്യക്തിത്വം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവറുകളെക്കുറിച്ചുള്ള ചെറിയ ഒരു വിവരണമാണ് ഇവിടെ നടക്കുന്നത്. ഷെയ്ഖ് ജീലാനി ലോകത്ത് ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന ഖുതുബുകളിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്നവരാണ്. ഇറാനിലെ ഗീലാൻ എന്ന പ്രാവിശ്യയിലെ നയീഫ് എന്ന ദേശത്ത് 1777 ജനിക്കുകയും അഥവാ ഹിജറ 470 ജനിക്കുകയും ബഗ്ദാദിൽ, ഇറാഖിലെ ബഗ്ദാദിൽ 1066 ഹിജറ 561 വഫാത്താവുകയും ചെയ്ത മഹാന ഷറഫ്ത ജീലാന ബിൽ മീലാദി സാക്കിനുഹു അല്ലംത ബിൽ ഖബ്രി ബഗ്ദാദൻ അമാക്കിനഹു. ജനനം ഇറാനിലാണ്, വിയോഗം ബഗ്ദാദിലുമാണ്. ഈ നിലക്ക് അറിയപ്പെടുന്ന മഹാവ്യക്തിത്വം അവിടുത്തെക്കുറിച്ച് അല്പസമയം ചർച്ച ചെയ്യാൻ അവസരം ലഭിച്ചു എന്നത് അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. അതിന് സംവിധാനമൊരുക്കുകയും സൗകര്യം ചെയ്തു തരികയും ചെയ്ത RSC പ്രവർത്തകർക്ക്, അതുപോലെ ICF പ്രവർത്തകർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അല്ലാഹു ഖൈർ നൽകട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിവരിക്കേണ്ടതില്ല. അവിടുത്തെ ജീവിതവും ദർശനവും വലിയ മാതൃകയാണ് എന്നത് അവിതർക്കിതമായ വസ്തുതയാണ്. എങ്ങനെയാണ് ഈ ഒരു സ്ഥാനത്ത് അവിടുന്ന് എത്തിയത്?
ലോകം ഏത് നിലക്കാണ് അവിടുത്തെ നിരീക്ഷിക്കുന്നത്? സമൂഹം എങ്ങനെയാണ് അവിടുത്തെ സ്വീകരിക്കുന്നത്? അവിടുത്തെ ചിന്താ സരണിയായ ആത്മീയ വഴിയായ ഖാദിരിയ തുരീഖത്ത്, അതിൻ്റെ സ്റ്റാൻഡ് എങ്ങനെയൊക്കെയാണ്, എല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. സമയത്തിൻ്റെ പരിമിതിയുണ്ട്. അല്പം ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ടവരുടെ, സ്വീകാര്യതക്കും ലോകം അറിയപ്പെടാനും കാരണം അവിടുത്തെ ജീവിത വിശുദ്ധിയും അവിടുത്തെ ദാർശനികമായ മാതൃകയുമാണ്. ഏതൊരു വ്യക്തിയുടെയും നന്മ നിലനിൽക്കുന്നത് പ്രധാനമായും രണ്ട് മേഖലയിലാണ്. ഒന്ന് വംശശുദ്ധി, മറ്റൊന്ന് കർമ്മശുദ്ധി. വംശശുദ്ധിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഷെയ്ഖ് ജീലാനി തങ്ങൾ അവിടുന്ന് അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനാണ്. ഇന്ന ഇത്തറത്തീക്ക സഫീനത്തി നൂഹ്, എൻ്റെ കുടുംബം നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പൽ പോലെയാണ്. ആ കപ്പലിനെ പരിഗണിക്കുന്നവരെ റബ്ബ് അവഗണിക്കൂല, അവഗണിക്കുന്നവരെ റബ്ബ് പരിഗണിക്കുകയുമില്ല. വലിയ സ്ഥാനമാണ് അഹ്ലു ബൈത്തിന് ലോകത്തുള്ളത്. ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരെ പ്രത്യേകം സംശീകരിച്ചിട്ടുണ്ട്. വൈതഹിറക്കും തത്ഹീറ, ഖുർആനും പറഞ്ഞിട്ടുണ്ട്. ആ നിലക്കുള്ള അഹ്ലു ബൈത്തിൽ ബാപ്പ ഭാഗത്തിലൂടെയും ഉമ്മ ഭാഗത്തിലൂടെയും സദാത്തുക്കളിലെ ആ കാലഘട്ടത്തിലെ ശ്രദ്ധേയമായ പരമ്പരകളിൽ ജനിച്ചവരാണ് മഹാൻ. അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്തമഅ അബൻ വ ഉമ്മൻ ശരീഫൈനി ജതമഅ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ജതമഅ. ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കും, ഉമ്മ ഭാഗത്തിലൂടെ ഹസൻ എന്നവരിലേക്കും ബാപ്പ ഭാഗത്തിലൂടെ ഹുസൈൻ എന്നവരിലേക്കും, ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കും മാതാപിതാക്കളിലൂടെ പരമ്പര ചെന്നെത്തുന്നവരാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. അതുകൊണ്ടുതന്നെ വംശശുദ്ധി വളരെ പ്രധാനമാണ്. വംശശുദ്ധിക്ക് ഇസ്ലാം വലിയ പരിഗണനയും പ്രത്യേകതയും കൽപ്പിക്കുന്നുണ്ട്. മാരിഡ് ലൈഫിലേക്ക് കാലെടുത്ത് വെക്കുന്ന യുവാക്കളോട് തിരുനബിയുടെ നിർദ്ദേശം, തഹയ്യറു ലിന്നു തഫിക്കുമുല്ല കഫ, നിങ്ങളുടെ സ്പേംസ് നിക്ഷേപിക്കാൻ, ബീജഗണങ്ങൾ നിക്ഷേപിക്കാൻ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പാത്രം വഹിച്ച ഇണകൾ, അതല്ലെങ്കിൽ ഇണയുടെ തുണ, ശുദ്ധിയുള്ളവരായിരിക്കണം, സംശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കണം, മൊറാലിറ്റി കീപ്പ് ചെയ്യുന്നവരായിരിക്കണം, സ്പിരിച്വലി ലൈഫ് നയിക്കുന്നവരായിരിക്കണം എന്നുള്ള കൃത്യമായ നിർദ്ദേശം അവിടുന്ന് നിർവഹിക്കുന്നുണ്ട്. ആ നിലക്ക് തിരുനബിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും
ആചാര അനുഷ്ഠാന കർമ്മ ആദർശ വിശ്വാസ രംഗങ്ങളിൽ ഋജുവായ പാതയിലൂടെ ക്രമീകൃത സ്വഭാവത്തോടെ കൃത്യമായി സഞ്ചരിക്കുന്ന ദമ്പതികളിൽ ജനിച്ച മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടുന്ന് ലോകത്തറിയപ്പെടുന്ന വ്യക്തിത്വമാവാൻ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിലെ അഖ്താബുകളിലെ ഉന്നതരാവാൻ ഉണ്ടായ ഒരു കാരണം അതാണ്. മറ്റൊന്ന്, ഏതൊരു ജീവിക്കും വേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഏതൊരു വ്യക്തിയിലും മേളിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഖദ് ഖുംത ബിസ്സിദ്ഖി വൽ ഇഖ്ലാസി വസ്സുഹ്ദി വൽ ഇജ്തിഹാദി വഫിയൽ വഅദി വൽ അഹദി വകുല്ലു അഹ്ലി തഖാ വസ്സുഹ്ദി വൽ ജുഹ്ദി യദ്ഊക യാ ഗൗസൽ അഅലം മുഹിയദ്ദീനി ഖദ് ഖുംത ബിസ്സിദ്ഖ്. തീർച്ചയായും കഠായമായും അങ്ങയിൽ മേളിച്ച വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഗുണം അങ്ങ് സത്യസന്ധതയ്ക്കു വേണ്ടി നിലനിൽക്കുന്നവരാണ് എന്നതാണ്. സത്യസന്ധത, ഇന്നസ്സിദ്ഖ ബിർറുൻ. ഒരു വ്യക്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും എല്ലാ മേഖലയിലും സത്യസന്ധനായിരിക്കുക എന്നത് വളരെ ഗുണമുള്ള കാര്യമാണ്. വൈനൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, ഗുണം സ്വർഗത്തിലേക്കെത്തിക്കും, നന്മ സ്വർഗത്തിലേക്കെത്തിക്കും. അപ്പോൾ ഒരു വ്യക്തിയുടെ ഏറ്റവും നല്ല ഗുണങ്ങളിൽപ്പെട്ട ഒന്ന് അവൻ സത്യം പറയുന്നവനും സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവരുമാവുക എന്നതാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, നന്മയെ പ്രണയിക്കുകയും തിന്മയെ വെറുക്കുകയും ചെയ്യുന്ന ഓ സത്യവിശ്വാസികളെ, കൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരായ ആളുകളോട് കൂടെയാവണം എന്നതാണ്. ഇന്നൽ മുഅ്മിന ലാ യക്ദിബു, കാരണം ഒരു വിശ്വാസി കളവ് പറയൂല. ഒരു വിശ്വാസിയുടെ അടുക്കൽ യഥാർത്ഥ വിശ്വാസമുണ്ടോ അവനിൽ കളവുണ്ടായിരിക്കുകയില്ല. ഹിറ മലമടക്കുകളിൽ നിന്ന് വഹയിൻ്റെ പ്രാരംഭ പാഠം ഏറ്റെടുത്ത മഹാനരായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തന്നിൽ അർപ്പിക്കപ്പെട്ട ദൗത്യ നിർവഹണത്തിൽ അഭാഗത വന്നേക്കുമോ എന്ന ആശങ്കയോടെ ആകുലതയോടെ ഇണയുടെ തുണയായ മഹദിയായ സഹധർമ്മിണി ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ അടുക്കൽ എത്തപ്പെട്ടപ്പോൾ മഹദിയായ ഖദീജ ബീവി ഇണയുടെ തുണ ധർമ്മം നിർവഹിക്കുകയാണ്, ആശ്വസിപ്പിക്കുകയാണ്. അന്ന് ആശ്വസിപ്പിച്ച വിശിഷ്ട വചനങ്ങൾ സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ വചസ്സുകളായി കിടപ്പുണ്ട്. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞത്, കല്ല വല്ലാഹി ലാ യുഹ്സീകല്ലാഹു അബദ, റബ്ബ് സാക്ഷി ഒരിക്കലും അള്ളാഹു അങ്ങയെ അവഗണിക്കൂല. കാരണം ഒരാൾ അവഗണിക്കപ്പെടാതിരിക്കാനും പരിഗണനയ്ക്ക് വിധേയമാവാനും ഒരു വ്യക്തിയിൽ മേളിക്കേണ്ട അനിവാര്യ ഗുണങ്ങളിൽ പ്രഥമത്വം കൽപ്പിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ, ഇന്നക ലതസ്തുഖുൽ ഖൗല, അങ്ങ് സത്യമേ പറയാറുള്ളൂ. സത്യം പറയുന്ന ആളുകൾ വിജയിക്കുന്നവരാണ്. ഖുലിൽ ഹഖ വഇൻ കാന മുറ, ആ സത്യമാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം അവിടുന്ന് ചെറുപ്രായത്തിൽ പത്താമത്തെ വയസ്സിൽ അബൂ സയ്യിദുൽ മഹ്റമി റളിയല്ലാഹു അൻഹുവിൻ്റെ ദർസിലേക്ക് പോകുന്ന സമയം, അതല്ലെങ്കിൽ അല്ലാമ ഫറാഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് പോകുന്ന സമയം, മോഷ്ടാക്കളായ ആളുകൾ
ആൾക്കൂട്ടത്തെ മുഴുവനും കൊള്ളയടിച്ച് കൊച്ചുകുട്ടിയോട് ചുമ്മാവെന്ന് ചോദിച്ചു വല്ലതും ഇരിപ്പുണ്ടോ? അവിടുന്ന് പൊക്കിക്കാണിച്ചു കൊടുത്തു, ഷർട്ട് പൊക്കിക്കാണിച്ചു കൊടുത്തു, ഉണ്ട്, കുറച്ച് നാണയങ്ങളുണ്ട്. മൊഷാബ് ചോദിച്ചു, ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിടിക്കൂലല്ലോ? അവിടെന്ന് പറഞ്ഞു, കള്ളം പറയരുത് എന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട്. മക്കളെ ചീത്തക്കാരാക്കുന്നതും കളവ് പറയാൻ പ്രേരിപ്പിക്കുന്നതും തോന്നിവാസത്തിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നതിലും രക്ഷിതാക്കൾക്ക് അനൽപമായ പങ്കുണ്ട് എന്നത് വസ്തുതയാണ് ഇപ്പോഴുള്ള പൊതുവിൽ. അത്തരം ആളുകൾ ബഹുമാനപ്പെട്ട ഔസുല്ലാമിൻ്റെ മാതാപിതാക്കളെ കണ്ടുപിടിക്കേണ്ട പാഠമാണിതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത്. ചുരുക്കത്തിൽ, ചെറുപ്പത്തിലെ സത്യസന്ധനായി ജീവിച്ചു നബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങൾ അൽ അമീനായി ജീവിച്ചു, ഔസുൽ ആലം അവിടുന്ന് സിദ്ഖോടുകൂടെ ജീവിച്ചു. അവിടുത്തെ ലോകത്ത് അറിയപ്പെടാനുള്ള ഒരു കാരണം അതാണ്. രണ്ട്, വൽ ഇഖ്ലാസ്. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ വേണ്ട ഒന്ന് ആത്മാർത്ഥതയാണ്, ഇഖ്ലാസാണ്. ഉള്ളും പുറവും ഒന്നാവുക എന്നാണ് ഇഖ്ലാസിൻ്റെ വിശദീകരണമായി ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞത്. ജനങ്ങൾക്ക് മുമ്പിലൂടെ വലിയവനായി നടക്കുകയും രഹസ്യ ജീവിതം മോശമായിത്തീരുകയും ചെയ്യുക വലിയ മോശമാണ്. പാതിരാ സമയങ്ങളിൽ ദുആക്ക് ഉത്തരം ലഭിക്കുന്ന ഉദ്ദേശ സാഫല്യത്തിന് പ്രത്യേകം ഓഫർ ചെയ്യപ്പെട്ട സമയം ഉപയോഗപ്പെടുത്തി തിരുനബി ദുആയിരക്കുമ്പോൾ ആ ദുആയിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം, അല്ലാഹുമ്മ ജഅൽ ശരീറത്തി ഖൈറൻ മിൻ അലാനിയത്തി വജഅൽ അലാനിയത്തി സ്വാലിഹ, അല്ലാഹുവേ എൻ്റെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തേക്കാൾ സന്തോഷത്തിലാക്കണം, പരസ്യ ജീവിതം നന്നാക്കി തരണം എന്നതാണ്. എന്നോടെൻ്റെ റബ്ബ് പ്രത്യേകം വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, ഞാനത് നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു എന്ന് തിരുനബി പറഞ്ഞ 9 കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്ന്, ഔസാനി റബ്ബി ബിത്തിസ്ഇൻ അന ഉസീക്കും ബിഹിന്ന അമറനി റബ്ബി ബിത്തിസ്ഇൻ അന ആമുറുക്കും ബിഹ. വൈവിധ്യ റിപ്പോർട്ടുകൾ ഉണ്ട്. എൻ്റെ റബ്ബ് എന്നോട് 9 കാര്യങ്ങൾ വസിയ്യത്ത് ചെയ്തു, എന്നോട് കൽപ്പിച്ചു, ഞാൻ നിങ്ങളോടും പറയട്ടെ എന്ന് പറഞ്ഞ് 9 കാര്യങ്ങളിൽ ആദ്യത്തേത് തന്നെ, ഖശിയത്തില്ല ഫിസ്സിരി വല്ലാലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും റബ്ബിനെ പരിഗണിക്കുകയും അല്ലാഹു വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധമാണ്. ഇദമാ ഖലൗത ദഹ്റ യൗമം ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു. ലോകത്തുള്ള ആളുകൾ മുഴുവനും മരണപ്പെട്ടു, ആരുമില്ല, ഏകാന്തതയിലാണ്, ഏകനായി നീ നിൽക്കുകയാണെങ്കിലും തനിച്ചാണെന്ന് പറയണ്ട, റബ്ബ് നിന്നെ വീക്ഷിക്കുമ്പോൾ റബ്ബ് നിൻ്റെ കൂടെയുണ്ട് എന്ന ചിന്ത വേണമെന്നതാണ്. റോട്ടിലൂടെയും സ്ട്രീറ്റിലൂടെയുമൊക്കെ നടക്കുന്ന സമയം പല കെട്ടിടങ്ങൾക്ക് മുകളിലും CCTV സംവിധാനിച്ചത് കാണാം. അതിലൂടെ പോകുന്ന ഓരോ കാര്യങ്ങളും അത് ഒപ്പിയെടുക്കുമ്പോൾ നാം കാണാത്ത ദൃശ്യമല്ലാത്ത ലോകത്ത് നമ്മെ നിരീക്ഷിക്കുന്ന ക്യാമറകളുണ്ട് എന്ന ചിന്തയാണ് ഓരോ വ്യക്തിക്കും വേണ്ടത്. അവിടെയാണ് ഇഖ്ലാസ്, അല്ലാഹുവിന് വേണ്ടി. ഫബില്ലാ ഫമിനല്ലാ. ബഹുമാനപ്പെട്ട ഔസുല്ലാലം അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിൻ്റെ ജീവിതം ആ നിലക്കായിരുന്നു. അല്ലാഹുവിന് വേണ്ടി ജീവിച്ചവരാണ്. ദാഹിച്ചവശനായി നടക്കുന്ന സമയത്ത് നട്ടുച്ച സമയം സ്വർണത്തളികയിൽ ഒരാൾ വെള്ളം കാണിച്ചപ്പോൾ ലിബിലീസ വേരെ ചതിപ്പാനായി ചെന്നാരെ, സ്വർണപാത്രത്തിൽ വെള്ളം കുടിക്കാനുള്ള പെർമിഷൻ ആർക്കുമില്ലല്ലോ, ഓ മുഹീദീൻ നിങ്ങൾക്ക് അനുവദനീയമാണെന്ന് പറഞ്ഞപ്പോൾ ലിബിലീസിനെ അപ്രസക്തനാക്കിയ ഇളിഭ്യനാക്കിയ സംഭവം കാണാം.
എൻ്റെ അവിടെ റബ്ബിനെയാണ് നോക്കിയത്. ഏത് മേഖലയിലും ഏത് വ്യക്തിക്കും വേണ്ടത് വമയ്യർജു ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹ, ചെയ്യുന്ന പ്രവൃത്തി അള്ളാഹുവിന് വേണ്ടിയാവുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പാതിരാ സമയത്ത് വഴിയിലൂടെ ഓടി ഒരു തോട്ടത്തിലെത്തി സ്വന്തം ശരീരത്തെ ഉപദേശിക്കുകയും സ്വന്തം ശരീരത്തോട് ശകാരിക്കുകയും ചെയ്യുന്നത് ആരോടാണിത് പറയുന്നത് എന്ന നിലയ്ക്കൊരു സഹാബി ചെന്ന് നോക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നോടാണെന്ന്. ഉമറെ, നിനക്ക് മരിക്കണ്ടേ? പരലോകമില്ലേ? വിചാരണയെക്കുറിച്ച് ബോധമുണ്ടോ എന്ന് ചോദിച്ച് ഏകനായി സ്വന്തം കാര്യത്തിൽ പുനർവിചിന്തനത്തിന് വിധേയമാക്കുന്ന മഹാന്മാരാണ് നമുക്ക് മാതൃക. ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ആത്മാർത്ഥതയാണ്. നമുക്കും വേണ്ടത് അങ്ങനെയാണ്. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഏതൊരു കാര്യം നിർവഹിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനേക്കാൾ ഉപരി പടപ്പുകളെ പരിഗണിക്കുകയാണ്. സ്വന്തത്തിൽ പാപങ്ങളും പ്രയാസം അനുഭവിക്കുന്നവരും ഉറ്റവരും ഉടയവരുമായ കുടുംബങ്ങളിലുണ്ടായിട്ടും പരസ്യമായി വലിയ വലിയ സംഭാവനകൾ പ്രഖ്യാപിക്കാനും കൂട്ടുകുടുംബങ്ങളെ അവഗണിക്കാനും വ്യഗ്രതപ്പെടുത്തുന്ന ആളുകളെ കാണാം. വലിയ സംവിധാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമെല്ലാം നൽകണം, നമ്മൾ നൽകിയേ തീരൂ. എന്നാൽ കൊടുത്താൽ പബ്ലിസിറ്റി കിട്ടാത്ത പാവപ്പെട്ടവരെ അവഗണിക്കുക എന്നത് വലിയ കുറ്റമാണ്, തെറ്റാണ്. അതുപോലെ വാജിബായ നിർബന്ധമായ കടബാധ്യതകൾ ഉള്ളതോടുകൂടെ സുന്നത്തായ സദഖയിൽ മുഴുകുക എന്നുള്ളതും വലിയ വിഷയം തന്നെയാണ്. പറഞ്ഞു വന്നത്, നമ്മുടെ കർമ്മങ്ങളൊന്നും നിഷ്ഫലമാകരുത്. പേരക്കുട്ടിയുടെ അതല്ലെങ്കിൽ സ്വന്തം കുട്ടിയുടെ അഖീഖ അറുക്കുന്നത് അറുത്തിട്ടില്ലെങ്കിൽ ഒരു മോശമല്ലേ എന്നുള്ള നിലക്ക്, ചെറുതായി പോയാൽ ആളുകളുടെ ഇടയിൽ ഒരു കുറച്ചിലല്ലേ എന്നുള്ള നിലക്ക് കടബാധ്യതകൾ നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്ന ആളുകളെ കാണാം. ഒരുപാട് കടബാധ്യതകളുടെ ഭാരവും പേറി വിദേശ നാടുകളിലെത്തിയിട്ടുണ്ടാവും. ഗൾഫിൽ പോവാൻ പറമ്പ് വിറ്റവർ, പറമ്പ് വാങ്ങാൻ വീണ്ടും പണിയെടുക്കുന്നവർ. നാം ഒരാളെയും ബോധിപ്പിക്കേണ്ടതില്ല, ബോധിപ്പിക്കേണ്ടത് അള്ളാഹുവെ മാത്രം. അതാണ് ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒന്ന്. വസ്സുഹുദ്, ഷെയ്ഖ് ജീലാനിക്കുണ്ടായ മറ്റൊരു ഗുണം പരിത്യാഗിയാവലാണ്, ഭൗതികതയാൽ ഭരിക്കപ്പെടാതിരിക്കുക എന്നതാണ്. ഈ ഭൗതിക ലോക ജീവിതത്തിൽ റബ്ബ് വരക്കും നമ്മൾ നടക്കും എന്ന ചിന്തയോടെ ഇവിടെയുള്ള എല്ലാ തീരുമാനങ്ങളും അള്ളാഹുവിൻ്റേതാണ് എന്ന ബോധത്തോടുകൂടെ ആരാണോ ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നവർ, അവരാണ് റബ്ബിൻ്റെ അടുക്കൽ ഉന്നതനായ ആളുകൾ. ഇജാലിൽ മാല ഫീ യദിക് വജാലിൽ മാല ഫീ ജൈബിക് വലാ തജാലിൽ മാല ഫീ ഖൽബിക്. ക്യാഷ് കയ്യിലുണ്ടാവട്ടെ, പോക്കറ്റിലുണ്ടാവട്ടെ, പേഴ്സിലുണ്ടാവട്ടെ, അക്കൗണ്ടിലുണ്ടാവട്ടെ, കൽബിലുണ്ടാവരുത്. അഥവാ ഭൗതികതയുടെ പേരിൽ ഒരിക്കലും മതം മറക്കാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ഓ ഇമാനുള്ളവരെ, വിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വല ഔലാദുക്കും, നിങ്ങളുടെ സമ്പാദ്യമോ നിങ്ങളുടെ സന്താനങ്ങളോ ഇലാഹീ സ്മരണയെ തൊട്ട് വ്യതിചലിപ്പിക്കുന്ന അവസ്ഥയിലേക്കുണ്ടാവരുത്. വീട്ടിലെ ഒരു കല്യാണം ഉണ്ടാകുമ്പോഴേക്ക് നിസ്കാരം ഖളാ ആകുന്ന അവസ്ഥയുണ്ടാവരുത്. ഡ്യൂട്ടി ടൈമിൻ്റെ പേരിൽ ജമാഅത്തും നിസ്കാരവും ഒഴിവാകുന്നൊരവസ്ഥയുണ്ടാവരുത്. ഫമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. നഷ്ടം സംഭവിക്കും. ഒരുപക്ഷേ ഫിനാൻഷ്യലി
വലിയ ഉന്നത സ്ഥാനങ്ങളിൽ എത്തപ്പെട്ടേക്കാം, എക്കണോമിക്കലായ ഒരുപാട് ഡെവലപ്മെൻ്റ് ഉണ്ടായേക്കാം, ബറക്കത്തില്ലെങ്കിൽ യാതൊരു നിർവാഹവുമില്ല. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ നിലയ്ക്ക് ചിന്തിച്ച വലിയ മഹാനാണ്. വൽ ഇജ്തിഹാദ്, അധ്വാനമാണ് എപ്പോഴും വേണ്ടത്, അതാണ് അധ്വാനം. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ അധ്വാനം തനീച്ചയെ കണ്ടുപഠിക്കുക എന്ന് പറഞ്ഞതായി കാണാം. വലിയ ഡ്യൂട്ടിയാണ്, പത്ത് ഗുണങ്ങളുള്ള ജീവിയാണ്. ഇപ്പോൾ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. അൽ മുജാഹദ, അധ്വാനം. ഷെയ്ഖ് ജീലാനി അന്തൽ മുസമ്മ ബി അബ്ദിൽ ഖാദിരിൽ ഫർദി സുംത സിനൈ അശറ ഖരീഫൻ സായിമ സർദി വലം തനൻ നൗമതം ഫീഹാ അലാ തർദി അന്തൽ മുലഖബു ഹഖ മുഹിയദ്ദീനി. അവിടുന്ന് ത്രയോ കാലങ്ങൾ സുംത സിനൈ അശറ ഖരീഫൻ, 12 വർഷത്തോളം നോമ്പ് നിഷിദ്ധമല്ലാത്ത കാലങ്ങൾ മുഴുവനും നോമ്പെടുത്ത് ശരീരത്തെ മെരുക്കിയവരാണ് റസൂലുള്ളാഹി. നളവേറും ഈശാ തൊളുതൊരുളുവാലെ 40 സുബ്ഹി തൊളുതോവർ, 40 കൊല്ലത്തോളം ഈശാ നിസ്കരിച്ച വുളൂ കൊണ്ട് സുബ്ഹി നിസ്കരിച്ച മഹാൻ. 70 വർഷമുള്ള ഒരു വ്യക്തിക്ക് 25,500 ദിവസമാണ് അവസരമുള്ളത്. 35 വയസ്സുകാരന് 12,750 ദിവസമാണ്. എന്നാൽ ഈ ഒരു കാലയളവിൽ ഒരൊറ്റ ദിവസമുണ്ടോ ഈ രൂപത്തിൽ? ഇശാ നിസ്കരിച്ച വുളൂ കൊണ്ട് സുബ്ഹി നിസ്കരിച്ച മഹാൻ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു 40 കൊല്ലമാണ്. അപ്പം തഹജ്ജുദില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. തഹജ്ജുദ് ഉണ്ടായിരുന്നു, ഇരുന്നുറങ്ങിയതാണ്. ഇരുന്നുറങ്ങിയാലും തഹജ്ജുദ് ലഭിക്കും. ഹംബലി മദ്ഹബിൽ പ്രബലം അങ്ങനെയാണ്, ഷാഫിഈ മദ്ഹബിലും അങ്ങനെ പറഞ്ഞ ആളുകൾ ഉണ്ട്. അതിനുവേണ്ടിയായിരുന്നു ഹംബലി മദ്ഹബിലേക്ക് പോവാനുണ്ടായ പ്രചോദനം എന്ന് രണ്ട് കാരണങ്ങളിൽ ഒരു കാരണമായി കാണാം. ഈ നിലക്ക് ഇബാദത്തിൻ്റെ വിഷയത്തിൽ ശുഷ്കാന്തി കാണിക്കുകയും ആദർശരംഗത്ത് കണിശത കാണിക്കുകയും ചെയ്ത വലിയ മഹാനാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. മറ്റൊന്ന് വഫിയൽ വഅദി വൽ അഹദ്, പടച്ചവനോടുള്ള കടപ്പാട് കൈയൊഴിക്കാത്തവരും പടപ്പുകളോടുള്ള ബാധ്യതകളിൽ ബോധവാനാവുകയും ചെയ്തവരാണ് മഹാൻ. ഏതൊരു വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സൃഷ്ടികളുമായുള്ള ബന്ധവും സൃഷ്ടാവുമായുള്ള ബന്ധവും രണ്ടും നന്നാക്കണം. സൃഷ്ടാവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തി സൃഷ്ടികളുമായുള്ള ബന്ധം അവഗണിച്ചു കഴിഞ്ഞാൽ അവരെ റബ്ബ് പരിഗണിക്കൂല. അള്ളാഹുമായുള്ള ബന്ധത്തിൽ വല്ല വിള്ളലുകൾ വന്നാൽ അള്ളാഹു പൊഴുത്തു തന്നേക്കും. എന്നാൽ പടപ്പുകളോടുള്ളത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് സക്കാത്ത് കൊടുക്കാത്തവൻ്റെ നിസ്കാരം കബൂലാക്കൂല, നിസ്കരിക്കാത്തവൻ്റെ സക്കാത്ത് കബൂലാക്കപ്പെടുമെന്ന് പറയാൻ കാരണം. ഒന്ന്, പടപ്പുകളുമായുള്ള ബന്ധം കൂടെയുണ്ട് എന്നതാണ്. സൃഷ്ടാവുമായുള്ള ഇബാദത്തുകളിൽ ഒരുപാട് റിഡക്ഷനുണ്ട്. 5 നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. യാത്രക്കാരനാണോ ലുഹർ അസർ അല്ലെങ്കിൽ മഗ്‌രിബി ഇശ രണ്ടാലൊന്നിൻ്റെ വഖത്തിൽ നിസ്കരിക്ക്, മുന്തിച്ചും പിന്തിച്ചും ജമാക്കാം ഉപാധിയോടുകൂടെ. നിന്ന് നിസ്കരിക്കാൻ പ്രയാസമാണോ, ഇരുന്ന് നിസ്കരിക്കാൻ അവസരമുണ്ട്. ഇരുന്ന് നിസ്കരിക്കാൻ പ്രയാസമാണോ, കിടക്കാനുള്ള വകുപ്പുണ്ട്. കൺപോളകളെ കൊണ്ട് ഇഷാറത്താക്കാനുള്ള അവസരമുണ്ട്.
വലിയ യാത്ര ചെയ്യുന്നവനാണ്, വിഷമമുണ്ടോ? നോമ്പ് ഒഴിവാക്കി മറ്റൊരു സമയത്ത് കളാ വീട്ടിയാൽ മതി. ഇങ്ങനെ സൃഷ്ടാവുമായുള്ള പല വിഷയങ്ങളിലും നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ടെങ്കിൽ ഒരു വേളയിലും മറ്റൊരാളെ ഗീബത്ത് പറയാൻ അനുവദിക്കുന്നില്ല, കളവ് പറയാൻ അനുവദിക്കുന്നില്ല. പടപ്പുകളുമായുള്ള ബന്ധത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. ഒരുപാട് ഉദാഹരണങ്ങളും ഉപമകളും നമ്മുടെ മുമ്പിലുണ്ട്. അത് രണ്ടും കൃത്യമായി പാലിച്ചവരാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. അവിടുകൊണ്ടാണ് ഉന്നതമായ സ്ഥാനത്ത് എത്തിയത്. ഈ നിലക്ക് എല്ലാ ഗുണങ്ങളും മേളിച്ച ബഹുമാനപ്പെട്ടവർ അവിടുത്തെ ജീവിതം സംശീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്ത് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടെ ജീവിതം നയിക്കുമ്പോൾ വലിയ സ്ഥാനങ്ങൾ ലഭിച്ചു. ആ വലിയ സ്ഥാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, നല്ല കാര്യങ്ങൾ നിർവഹിക്കുകയും വിശ്വാസത്തിൽ കണിശത പാലിക്കുകയും ചെയ്താൽ അവർക്ക് വലിയ സ്ഥാനങ്ങളുണ്ട്. വല്ലഹും ലവിസ്തഖാമു അലത്തരീഖത്തി ലസ്ഖൈനാഹും മാഅൻ ഗദഖ, അവർ ഋജുവായ പാതയിൽ കൃത്യമായി നിന്നാൽ അവർക്ക് ആത്മീയമായ ഒരുപാട് പവർ ലഭിക്കും. ഗൗസുൽ ആലമിന് വലിയ പവർ നൽകപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. സുഫിയാക്കളുടെ ആത്മീയ വസ്ത്രം അവിടുന്ന് നേടിയത് അബൂ സഈദ് അൽ മഖ്റമി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണെങ്കിൽ, അവിടുത്തെ പ്രധാനപ്പെട്ട ഷെയ്ഖ് മഖ്റമി തങ്ങളാണെങ്കിൽ, അവിടുത്തെ റിമോട്ട് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലായിരുന്നു. وَإِنَّ جَدِّي رَسُولَ اللَّهِ كَانَ يَقُولُ أَنْتَ الْخَلِيفَةُ لِي فِي خَيْرِ كُلِّ مَا قُلْتُ وَكُلِّ أُمَّتِي الْمَدَدُ ارْتَضَاكَ أُقُولُ سُلْطَانَ كُلْ فَأَنْتَ قَيِّمُ شَرْعِي مُحْيِي الدِّينِ ഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു അവിടുത്തെ നിയന്ത്രിച്ചിരുന്നത്. തിരുനബിയുടെ ഖലീഫയായിട്ടാണ് അവിടുന്ന് പ്രവർത്തിച്ചിരുന്നത്. ഖലീഫത്തല്ലാഹി ഫീനാ മുഹയ്യദ്ദീൻ, അള്ളാഹുവിൻ്റെ ഖലീഫ, മുത്തുനബിയുടെ ഖലീഫയായിട്ടാണ് അവിടുത്തെ ജീവിതം. 90 കൊല്ലം അവിടുന്ന് ജീവിച്ചത് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഭേദം വിളമ്പി പറവാൻ മടിച്ചാരെ, അവിടുത്തെ നാവിന് ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ, സംസാരിക്കാനുള്ള പ്രയാസമുണ്ടായ സമയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയ പവർ കൊണ്ടുള്ള സഹായം ലഭിച്ചവിടുന്ന് ആത്മീയമായി ജനങ്ങളെ നയിക്കാൻ വേണ്ടി പറഞ്ഞുവിട്ട സംഭവം ചരിത്രത്തിൻ്റെ കിതാബിലുണ്ട്. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അവിടുത്തെ ഫതാവുൽ ഹദീതിയയിലൊക്കെ രേഖപ്പെടുത്തിയത് കാണാം. ഈ നിലക്കുള്ള ആത്മസരണിയായതുകൊണ്ടാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ വഴി ലോകാവസാനം വരെ ഖാദിരിയ തരീഖത്ത് കൃത്യമായി ഉണ്ടാവുമെന്ന് പറയാൻ കാരണം. വഖുൽത ഇന്ന യദി ഹാദില ദൈമതുൻ ലിമൻ യൂരിദു തരീഖി വഹിയ ഖായിമതുൻ ഫാസത്ത് ബിഹ അംഫുസുൻ ലിർറുസുലി റായിമതുൻ അനൽ മുനാദ ബിഹഖ് മുഹിയദ്ദീനി. അവിടുത്തെ ഖാദിരിയ എന്ന ആത്മീയ സരണി ലോകാവസാനം വരെയുണ്ടാകുമെന്ന് തന്നെയാണ്. അത് മുറിഞ്ഞു പോവുകയോ ഇടയ്ക്ക് നിലച്ചു പോവുകയോ ഇല്ല. അങ്ങനെ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരാരും പറയാറും ഇല്ല. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന്, ഈ ആത്മീയ സരണിയുടെ പേരിൽ ഒരുപാട് കള്ളനാണയങ്ങൾ രംഗത്തുണ്ട്.
ഖദരിയ തരീഖത്തിൻ്റെ പേരിൽ നമ്മുടെ നാടുകളിൽ ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. അവർ പ്രതിനിധാനം ചെയ്യുന്ന ഈ ശരണിയാവട്ടെ ഖൗസുല്ലാമിൻ്റെ ഒരു പ്രവർത്തനവുമായും അവിടുത്തെ ഒരു ഗ്രന്ഥങ്ങളുമായും ഒരു ബന്ധവും കാണുകയുമില്ല. അതൊരു വസ്തുതയാണ്. ഖദരിയ തരീഖത്തിൻ്റെ പേരിൽ ഏത് പ്രവർത്തിക്കുകയാണെങ്കിലും ആ ഖദരിയ തരീഖത്തിൻ്റെ പേരിൽ ഇന്ന് പൊതുവിൽ കാണുന്നത് പലപ്പോഴും തട്ടിപ്പുകളായിട്ടാണ്. വ്യവസ്ഥാപിതമായി തരീഖത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഹിയ സീറത്തുൽ മുഖ്തസത്തു ബിസ്സാലിക്കീൻ, നിബന്ധനയോടുകൂടെ ഉപാധിയോടുകൂടെ എത്തപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ബൗത്തുൽ ബുയൂത്ത മിൻ അബ്വാബിഹ, ഏതൊരു ബൈത്തിലേക്കും അതിൻ്റെ കവാടത്തിലൂടെ പോകണം. ബൈത്തു ത്വരീഖ, ബൈത്തു ശരീഅ, ബൈത്തു ത്വരീഖ, ബൈത്തുൽ ഹഖീഖ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അല്ലാമാ ഇബ്നു അജീബ തങ്ങളുടെ അവിടുത്തെ അൽ ബഹറുൽ മദീദിൽ ഉദാഹരണ സംഹിതം വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന ത്വരീഖ ശരീഅത്തും വ തരീഖത്തും വ ഹഖീഖത്തും ഫസ്മഅ ലഹ മാ മുസ്ലിമ ഫശരീഅത്തും കസഫീനത്തും വ തരീഖത്തും കൽ ബഹരി സുമ ഹഖീഖത്തും ദുർറുൻ വല ഫശരീഅത്തുന ഖദും ബിദീനി ഖാലിഖി വ ഖിയാമി അംറി ബിൽ വ നഹിൽ ജല. ശരീഅത്ത് അത് മുറുകെ പിടിക്കണം. അത് കൃത്യമായി മുറുകെ പിടിക്കുകയും ആദർശവും അനുഷ്ഠാനവും സംസ്കാരവും കൃത്യമാവുകയും ചെയ്യുമ്പോൾ ആ വിഷമയം സുഗമമായി നിർവഹിക്കാൻ പര്യാപ്തമാക്കുന്ന സൂക്ഷ്മതയുടെ വഴിയാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. ആ ത്വരീഖത്തിലേക്ക് പ്രവേശിപ്പിക്കണമെങ്കിൽ ശൈഖിന് ഒരുപാട് ഗുണങ്ങളുണ്ടായിരിക്കേണ്ടതുണ്ട്, മുരീദിനൊരുപാട് ഗുണങ്ങൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. കാന ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി والامام الغزالي وياقوت الارشي وابو العباس المرسي لا يدخلون احدا في الطريقه الا بعد تبحره في علوم الشريعه. ശരീഅത്തിന്റെ വിഷയങ്ങളിൽ അവഗാഹം നേടിയ ആളുകൾക്ക് ഇതിന് നേതൃത്വം നൽകാൻ കഴിയൂ. قد اجمع الاشياخ الا يجوز لاحد التصدر لتربيه المريدين الا بعد تبحرهم في علوم الشريعه. എല്ലാ മശായിഖന്മാർക്കും ഇജ്മാ ഉണ്ട്, തരീഖത്തിൻ്റെ മേഖലയിലേക്ക് ഒരു വ്യക്തി മുരീദുകളെ തർബിയത്ത് ചെയ്യാൻ യോഗ്യമാവണമെങ്കിൽ ശരീഅത്തിൻ്റെ ഇൽമ് അത് കൃത്യമായിരിക്കണം. വൻ ഇൽമൽ മഅരിഫ ലാ തഹ്സുലുഹു ഇല്ലാ ബിദൂനി ലാ തഹ്സുലു ബിദൂനി ഉലൂമി ശരീഅ. ഇമാം റാസി തങ്ങളുടെ തഫ്സീറിൽ പറഞ്ഞത് കാണാം. ശരീഅത്തിൻ്റെ ഇൽമില്ലാതെ ഒരിക്കലും മഅരിഫത്തിൻ്റെ ഇൽമ് ലഭിക്കുകയില്ല എന്നതാണ്. എന്നാൽ ആ വാദവുമായി നമ്മുടെ നാടുകളിൽ ഒരുപാട് ആളുകൾ വിലസുന്നുണ്ട്. കളനാണയങ്ങളുണ്ട്, പുകയില്ലാത്ത അടുപ്പും ശരീഅത്തില്ലാത്ത തരീഖത്തും ആലുവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ പല വ്യാജന്മാരും ഹൈദരാബാദിൽ നിന്ന് കയറ്റിയക്കപ്പെടുന്നവർ, ലക്ഷദ്വീപുകളിൽ നിന്ന് കയറ്റിയക്കപ്പെടുന്നവർ, അങ്ങനെ പല നിലക്കുള്ള തരീഖത്തുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ട്. ശരീഅത്തിൻ്റെ പല വിഷയങ്ങളോടും വിമത കാണിക്കുകയും ഇസ്ലാം പഠിപ്പിച്ച ആദർശത്തോട് പല നിലക്കും മത്സരം പ്രഖ്യാപിക്കുകയും ചെയ്ത ഇത്തരം വ്യാജ നാണയങ്ങളെ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ വ്യാജന്മാരെ നാം വിശദീകരിക്കുന്ന സമയത്ത് ഇതിലുള്ള ഒറിജിനൽ ഈ തരീഖത്തിൻ്റെ വഴിയെ പരിചയപ്പെടാനും ആ ആത്മീയ സരണിയിലേക്ക് എത്തപ്പെടാനുള്ള മാർഗം അന്വേഷിക്കാനും ഒരിക്കലും മറക്കാനും പാടില്ല. മുറബ്ബിയായ ഷെയ്ഖ് ലോകത്തിൻ്റെ നിലനിൽപ്പിന് അള്ളാഹു പ്രത്യേകം സംവിധാനിച്ചതാണ്. എന്നാൽ മുറബ്ബിയായ ഷെയ്ഖ് പരസ്യമായ തർബിയത്തിന് രംഗത്ത് വരുന്ന രൂപത്തിലുള്ള അവസ്ഥ അത് ഇന്നത്തെ കാലത്ത് വ്യാപകാർത്ഥത്തിൽ ഉണ്ടാവുകയില്ല എന്നത് തന്നെയാണ്.
ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഖദിൻ ഖറദൽ അസറു, അങ്ങനെയുള്ള വ്യവസ്ഥാപിതമായ തരീഖത്തിന് വ്യാപകാർത്ഥത്തിലുള്ള പ്രചരണത്തിനായി നിയോഗിതരായ ആളുകൾ രംഗത്ത് വരിക എന്ന പ്രവണത പര്യവസാനം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഉൻവാനു തൗഫീഖ് ഫി അഹ്കാമി തരീഖ് എന്ന കിതാബിൽ ഇബ്നു അത്തായിലായി സിക്കന്ദരി തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം അപകടങ്ങളിലേക്ക് എത്തപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുപാട് കൂടുതലുള്ളത് കൊണ്ട് ഹാൻമാർ പഠിപ്പിച്ചു വിഷമിക്കേണ്ടതില്ല. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹിതാജൻ ഇല സുറുജി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുനബിയുമായുള്ള ബന്ധം, തിരുനബിയുമായി സലാത്തിലൂടെ അടുക്കുക, അപകടങ്ങളിൽ പോയി ചാടാതിരിക്കാൻ മുറബിയായ ശൈഖിനെ തൊട്ട് നിന്നെ ഐശ്വര്യമാക്കുന്നതാണ് തിരുനബിയോടുള്ള മഹബത്ത് ഉണ്ടാകാത്തറബി. സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മുറബിയായ ശൈഖിൻ്റെ തെർബിയത്തിൻ്റെ കീഴിൽ ഒരു വ്യക്തി എന്ത് സമ്പാദിക്കുന്നുവോ ആത്മീയമായി അത് നേടാനുതകുന്ന ഒന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് എന്ന് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഔസുൽ ആലമിൻ്റെ പേരിലുള്ള തരീഖത്ത്, ഹഖായ തരീഖത്തുണ്ട്. നമ്മുടെ ഉസ്താദുമാർ സുൽത്താനുൽ ഉലമ അടക്കമുള്ള ഉസ്താദുമാർ, സാദാത്തുക്കൾ, വലിയ വലിയ ആളുകൾ അതിൻ്റെ ദിക്റുകളും മൗറാദുകളൊക്കെ കൊടുക്കുന്നവരും കൊടുക്കാൻ അവകാശം സിദ്ധിച്ചവരും അർഹരായിട്ടുള്ള ആളുകളുമാണ്. അതുകൊണ്ട് ആത്മീയമായ വഴിയാണ് നമുക്ക് സംരക്ഷണം നൽകപ്പെടുന്ന മാർഗം എന്ന് ചിന്തിക്കുക. ആ മാർഗത്തിലുള്ളവരാണ് അല്ല അഖ്താബുൽ അർബഅ. ആ അഖ്താബുൽ അർബഅയിലെ വലിയ സ്ഥാനം അലങ്കരിച്ചവരാണ് ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. അവിടുത്തെ കറാമത്തുകളും അത്ഭുത സിദ്ധികളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്, അതറിയുന്നവരുമാണ്. മുഹീദ്ദീൻ മാല നമ്മുടെ വീടുകളിൽ പാടണം, മുഹീദ്ദീൻ മൗലിദ് പാരായണം നിർവഹിക്കണം, ഔസുൽ ആലമിനെ നമ്മുടെ മജ്ലിസുകളിൽ അനുസ്മരിക്കപ്പെടണം, അതിലൂടെ നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടണം. റഹമുർ റാഹിമീനായ രാജസയ്യദായ അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പ്രയാസം സഹിക്കുകയും പ്രതിസന്ധികളിൽ അകപ്പെടുകയും ചെയ്ത ഒരുപാട് കൂട്ടുകാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറും റാഹത്തും സമാധാനവും നൽകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഉറ്റവർ ഉടയവർ പലരും മരണപ്പെട്ടിട്ടുണ്ട്. അവസാന മുഖമൊന്ന് കാണാൻ പോലും കഴിയാതെ നിലവിലുള്ള സാഹചര്യത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. അള്ളാഹു നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ഈ കാലയളവിൽ ഒരുപാട് കൂട്ടുകാർ നാട്ടുകാർ യാത്ര പറഞ്ഞിട്ടുണ്ട്, മഗ്ഫിറത്ത് നൽകട്ടെ. പ്രിയപ്പെട്ട ഒരുപാട് പ്രവാസികൾ ജോലി സംബന്ധമായി വിഷമിക്കുന്നവരുണ്ട്, അള്ളാഹു സലാമത്ത് നൽകട്ടെ, റാഹത്ത് നൽകട്ടെ, ജോലിയിൽ സന്തോഷം നൽകട്ടെ, കടബാധ്യതകളിൽ നിന്ന് അള്ളാഹു മോചനം നൽകട്ടെ. വീടില്ലാത്ത പ്രിയപ്പെട്ട ഒരുപാട് പ്രവാസികളുണ്ട്, അള്ളാഹുവെ വീട് നൽകണം റബ്ബെ. മക്കളില്ലാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട്, റബ്ബെ മക്കളെ നൽകണം അള്ളാഹു. ജോലിയില്ലാത്ത ഒരുപാട് സഹോദരന്മാരുണ്ട്, ജോലി നൽകണം അള്ളാഹു. നിയമപരമായ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, സലാമത്ത് നൽകണം അള്ളാഹു. റഹമുർ റഹീമീനായ റബ്ബെ, ഞങ്ങളുടെയൊക്കെ മനസ്സുകളിൽ എന്തെല്ലാം മുറാദുകളുണ്ട് എല്ലാ മുറാദുകളും ഹാസിലാക്കണം അള്ളാഹു, എല്ലാം സന്തോഷം നൽകണം അള്ളാഹു. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നകന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നകന്ത തവ്വാബുർ റഹീം. എല്ലാവരോടും ദുആ വസിയ്യത്തോടെ. വാഖിർ ദുആവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.